നിന്റെ കണ്ണുകളെ സൂക്ഷിക്കണേ, നിന്റെ കാതുകളെ സംരക്ഷിക്കണേ, നിന്റെ അവയവങ്ങളെ സൂക്ഷിക്കണേ. അനാവശ്യമാകുന്ന വർത്തമാനം നിന്റെ നാമുകൊണ്ട് പറയരുതേ പറയരുതേ. നിന്റെ കൈകാലുകൾ ഹറാമിലേക്ക് പോകരുതേ പോകരുതേ. അതുകൊണ്ടല്ലയോ നരകത്തിലേക്ക് അറിയപ്പെടുന്നവർ നരകത്തിൽ കടന്നുകൊണ്ട് പറയുമത്രേ, അള്ളാഹ് ഒന്ന് പുറത്താക്കണേ അല്ലാ. ഞങ്ങൾ കണ്ണുകൊണ്ട് ഹറാമുകൾ കണ്ടുപോയി അല്ലാ, കാതുകൊണ്ട് ഹറാമുകൾ കേട്ടുപോയി അല്ലാ, എന്റെ കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു പോയിട്ടുണ്ട് റബ്ബേ, കൈകൊണ്ട് ഹറാമ് പിടിച്ചു അല്ലാ, ഒന്ന് പൊരുത്തപ്പെടണേ റബ്ബേ. നരകത്തിൽ കടന്നുകൊണ്ട് നരകവാസികൾ വിളിച്ചു പറയുന്ന രംഗം ഖുർആൻ പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അഖ്രിജ്നാ മിൻഹാ ഞങ്ങളൊരിക്കലും ഇനി അക്രമം ചെയ്യില്ല റബ്ബേ. നീ നൽകിയ കണ്ണുണ്ട്, നല്ലത് കണ്ടുകൊള്ളാം അല്ലാ. നീ നൽകിയ കാതുകൊണ്ട് നല്ലത് കേട്ടുകൊള്ളാം അല്ലാ. നീ നൽകിയ കാലുകൊണ്ട് നല്ലതിലേക്ക് നടക്കാം അല്ലാ. പള്ളിയിലേക്ക് പോകാം അല്ലാ, നമസ്കരിക്കാൻ പോകാം റബ്ബേ. നീ നൽകിയ കൈകൊണ്ട് ഞങ്ങൾ നല്ലത് ചെയ്യാം അല്ലാ. സദഖ കൊടുക്കാം അല്ലാ, സകാത്ത് കൊടുക്കാം അല്ലാ, ഹജ്ജ് ചെയ്തു കൊള്ളാം അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ഞങ്ങൾ നന്മ മാത്രമേ ചെയ്യൂ അല്ലാ എന്ന നരകാവകാശികൾ റബ്ബിനോട് പൊട്ടിക്കറിയുമോ? മാറി നിൽക്കടാ, മിണ്ടരുതടാ മിണ്ടരുതടാ. നിനക്ക് ദുനിയാവിൽ 60-ഉം 70-ഉം വയസ്സ് നാം നൽകിയില്ലയോ? നിനക്ക് നാം 40 വയസ്സ് നൽകിയില്ലയോ? നിനക്ക് നാം 50 വയസ്സ് നൽകിയില്ലയോ? നിനക്ക് നാം 60 വയസ്സ് നൽകിയില്ലയോ? എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലല്ലോ. നീ ചെയ്തത് വ്യഭിചാരമാണ്, നീ പ്രവർത്തിച്ചത് ഹറാമാണ്. അങ്ങകലെ 700 കിലോമീറ്റർ ദൂരെ നിന്നുകൊണ്ട് പ്രസംഗം പറയാൻ വേണ്ടി ആലിമീങ്ങളെ കേരളത്തിൽ നിന്ന് നിന്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നില്ലയോ? അവർ നിനക്ക് നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയില്ലയോ? നിനക്ക് മുന്നറിയിപ്പുകാരനായി പണ്ഡിതന്മാരെ കൊണ്ടുവന്നില്ലയോ? ഉലമാക്കളെ കൊണ്ടുവന്ന് നിനക്ക് പ്രഭാഷണം നടത്തിയില്ലയോ? യൂത്ത് ഫ്രണ്ട്സിന്റെ പ്രവർത്തകര് നിന്നെ ഉത്ബുദ്ധരാക്കിയില്ലയോ? നരകത്തിൽ കടക്കരുതേ, കണ്ണിനെ സൂക്ഷിക്കണേ, കാതിനെ സൂക്ഷിക്കണേ, കൈകാലുകളെ സൂക്ഷിക്കണേ എന്ന് അവരെ പണ്ഡിതന്മാര് മുഖേന നാട്ടിൽ ഉത്ബോധനം നടത്തിയില്ലയോ? എന്നിട്ട് നീ മറന്നില്ലയോ? നീ സിനിമ കണ്ടില്ലയോ? നീ സീരിയൽ കണ്ടില്ലയോ? നിന്റെ കൈകൊണ്ട് ഹറാമിലേക്ക് പിടിച്ചില്ലയോ? നിന്റെ കാലുകൊണ്ട് ഹറാമിലേക്ക് പോയില്ലയോ? അതുകൊണ്ട് മാറുന്ന കട ആ കാണുന്നത് ലല്ലാ എന്ന നരകമാണ്, അത് നിനക്കുള്ളതാണ്, നിനക്കുള്ളതാണ്. നിന്നെ തലച്ചോറ് പൊരിച്ചെടുക്കുന്നതാണ്, നിന്നെ തലച്ചോറ് പൊരിച്ചെടുക്കുന്നതാണ്. ഈ ദുനിയാവിൽ ശവായ കഴിച്ചവരെ, ആ ശവായ എന്ന പദം കടന്നു വന്നത് ഖുർആനിൽ നിന്നാണ്, ഖുർആനിൽ നിന്ന. നരകത്തെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അവന്റെ തലച്ചോറ് അല്ലാഹു പൊരിച്ചെടുക്കും അത്രേ, അവന്റെ കുടുമി അല്ലാഹു പൊരിച്ചെടുക്കും അത്രേ. അതോ മൻ അദബറ വതവല്ല, നരകത്തിൽ നിന്ന് പേടിച്ചുകൊണ്ട് ഓടി ഒളിക്കുന്നവരെ, 3000 കൊല്ലം കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകം, അല്ലാഹു പടച്ചതാകുന്ന നരകം, ആ നരകത്തിന്റെ യാതനകൾ മനസ്സിലാക്കിയിട്ട് ഓടുന്നവരെ നരകം ചെന്നുകൊണ്ട് പിടിക്കുകയാ, നരകത്തിലേക്ക് ഇടുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ.